ഹലോ ക്രൈം ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം. എതിരാളികൾ പോലും സമ്മതിക്കുന്നു ദുൽഖറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളത്. ഒരാളെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേഴ്സണലി അറിയാത്ത നമ്മുടെ താരങ്ങളിലെ ചിലർക്ക് മമ്മൂട്ടിയെ ഇഷ്ടം, ചിലർക്ക് മോഹൻലാലിനെ ഇഷ്ടം, ചിലർക്ക് മമ്മൂട്ടിയെ തീരെ ഇഷ്ടമല്ല, ചിലർക്ക് മോഹൻലാലിനെ തീരെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയാം, എതിരാളികൾ പോലും സമ്മതിക്കുന്നു, വേറെ ഒന്നുമല്ല. ദുൽഖർ ഈ പറഞ്ഞ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട്, രണ്ട് ദുൽഖറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. 11 വർഷം മാത്രമേ ഉള്ളൂ ദുൽഖർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്. അതെ, മമ്മൂട്ടിയുടെ മകൻ തന്നെയാണ്, പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്തല്ല ദുൽഖർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അത് ശരിക്കും ഒരു ബാധ്യത പോലെ തന്നെയായിരുന്നു തുടക്കം. നമുക്കെല്ലാവർക്കും അറിയാം, മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നു, എല്ലാവരും കാണുന്ന കണ്ണ് മമ്മൂട്ടിയിൽ നിന്ന് ആ റേഞ്ചിലേക്കാണ്. പക്ഷേ ഇവിടെ ദുൽഖർ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ മമ്മൂട്ടിയിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു ദുൽഖർ എന്നുള്ളതാണ്. നമ്മൾ മമ്മൂട്ടിയിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ദുൽഖറിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എസ്പെഷ്യലി ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലേക്കൊന്നും നമ്മൾ കടന്നു വരുന്നില്ല. അപ്പോൾ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കിങ് ഓഫ് കൊത്തയുടെ പ്രൊമോഷനും കിങ് ഓഫ് കൊത്തയിൽ എത്താൻ ദുൽഖർ എടുത്ത എഫേർട്ടും കാര്യങ്ങളുമൊക്കെയാണ് അവർ പറയുന്നത്. അവർ ഒന്നടക്കം പറയുന്നു, നമ്മളീ പറഞ്ഞ പോലെ തന്നെ എത്ര വെറുപ്പുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തന്നെ പറയുകയാണ്, ഇതേപോലെ ഒരു പ്രൊമോഷൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എൻ്റെ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു, അതിഗംഭീരമായിട്ടുള്ള ടീസർ തന്നെയാണ്. നമുക്കും വേണമായിരുന്നു ഇതേപോലെ ഒരു സിനിമ, നമുക്കുമുണ്ട് ഇതേപോലെ, അല്ലെങ്കിൽ ഇതിലും വലിയ താരമായ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഉണ്ട്, പക്ഷേ എന്നിട്ട് പോലും ഇതേപോലെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരും സമ്മതിക്കുന്നു. അതെ, ദുൽഖർ എടുത്ത ഈ എഫേർട്ട്, 2 വർഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തത്. മലയാള സിനിമയിൽ വർഷത്തിൽ ഒരു സിനിമ മാത്രം അഭിനയിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ച് കുലുക്കുന്ന ലെവലിലുള്ള സിനിമ തന്നെ ആയിരിക്കുന്നു അല്ലെങ്കിൽ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് സിനിമ സെലക്ഷൻ, അന്യഭാഷയിൽ പോയിട്ട് അവിടുത്തെ താരമാകുന്നു, അവിടുത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തി അവരുടെ സ്റ്റാറായി മാറുന്നു. അതേപോലെ തന്നെ ഈ ഒരു സിനിമ ആദ്യമായിട്ട് മലയാളത്തിൽ ഈ റേഞ്ചിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇറങ്ങുന്നു. മലയാളികൾ മാത്രമല്ല, തമിഴരും തെലുങ്കരും ഹിന്ദിക്കാരുമെല്ലാം ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നു. അതുതന്നെയാണ് ഓരോ എതിരാളികളും. ഈ പറഞ്ഞ പോലെ ദുൽഖറിന് വലിയ എതിരാളികളൊന്നുമില്ല, കുറച്ച് നാൾ മുമ്പ് വരെ ഹേറ്റേഴ്സ് ഇല്ലാത്ത പയ്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഹേറ്റേഴ്സ് വന്നു തുടങ്ങുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, മാങ്ങയുള്ള മാവിലേക്ക് അല്ലെറിയുള്ളൂ. പിന്നെ ചിലർക്ക് അസൂയ, ഒരാൾ രക്ഷപ്പെടുമ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. അവനവൻ്റെ മാനസങ്ങളോ അല്ലെങ്കിൽ അവനവൻ്റെ മാനസങ്ങൾക്ക് ഒക്കാതെ വരുമ്പോഴോ നമുക്ക് ഇഷ്ടമല്ലാതെ വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പേഴ്സണൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ അറിയണമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. എന്താണല്ലേ ഇവിടെ ദുൽഖർ മലയാള സിനിമയുടെ അതിർവരമ്പുകൾ കവർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കിങ് ഓഫ് കൊത്ത മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക്, ഇന്ത്യൻ സിനിമയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരവസരം വരെയാണ്. ഇനി ഈ സിനിമയുടെ ചൂട് പിടിച്ചായിരിക്കും ബാക്കിയുള്ള സിനിമകൾ വരാൻ പോകുന്നത്. കാത്തിരിക്കാം. അപ്പോൾ എതിരാളികൾക്ക് പോലും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ദുൽഖർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.